മലയാളികൾ ഒരിക്കലും മറക്കാത്ത മുഖമാണ് നടി ശരണ്യയുടേത്. ക്യാൻസർ രോഗത്തെ പലതവണ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്ന മലയാളി പ്രേക്ഷകരെ അടക്കം വിസ്മയിപ്പിച്ചൊരു താരം. ഇന്ന് ആ താരം ജീവിച്ചിരിപ്പില്ല എന്നത് എല്ലാവർക്കും അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. നടി ശരണ്യയുടെ മരണം എല്ലാവരും ഞെട്ടിച്ചിരുന്നു, എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു. കാരണം അത്രമേൽ പുഞ്ചിരിച്ച മുഖത്തോടെ എല്ലാത്തിനെയും അതിജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു നടി ശരണ്യ. ഇന്ന് ശരണ്യയുടെ പിറന്നാളാണ്. ശരണ്യ സ്വർഗത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള നിരവധി പിറന്നാളുകൾ കടന്നുപോയെങ്കിലും ഇന്ന് ഇത്തിരി ദുഃഖസഹജമായ വാർത്തകൾ തന്നെയാണ് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കടന്നുവരുന്നത്. ഇപ്പോഴും ശരണ്യയുടെ ആദ്യ ബന്ധത്തെക്കുറിച്ച് ശരണ്യയുടെ അമ്മ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിവാഹമുണ്ടാകില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അമ്മ പറയുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ശരണ്യയുടെ ബന്ധം എങ്ങനെയാണ് തകർന്നതെന്ന് അമ്മ വെളിപ്പെടുത്തുകയാണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം വൈറലാകുന്ന വാക്കുകൾ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളാണ് ബിനു. അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് ബിനുവിന്റെ ആലോചന വരുന്നത്. ഫേസ്ബുക്കിൽ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ എല്ലാം അറിയാമായിരുന്നു. എല്ലാം എന്ന് പറഞ്ഞാൽ ശരണ്യ എല്ലാം പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അവസ്ഥ ഇതാണെന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. വളരെ ആഘോഷപരമായ ഒരു വിവാഹമായിരുന്നു അവർ നടത്തിയത്. നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ എന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ ഒരു സമയം അസുഖമൊക്കെ തീർന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടായിരിക്കണം ആ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇനി വരില്ല എന്നൊക്കെ എല്ലാവരെ പോലെ ആ ചെറുപ്പക്കാരനും കരുതിയിട്ടുണ്ടാകും. ഉള്ളതൊക്കെ വിറ്റുപറക്കിയൊക്കെ വലിയൊരു വിവാഹം നടത്തി. എന്നാൽ ഒരു ആവർത്തനം പോലെ ആ അസുഖം വന്നപ്പോഴേക്കും അവർ തമ്മിലൊരു അകൽച്ച വന്നു തുടങ്ങി. എപ്പോഴും ചികിത്സയ്ക്ക് കൊണ്ടുപോകണം, സ്കാനിങ്ങിന് കൊണ്ടുപോകണം, ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകണം, അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ. അങ്ങനെ ഒരു ബാധ്യതയായി മാറുന്നത് പോലെ നമുക്ക് തോന്നും. ആർട്ടുകൾ വരുന്ന സമയത്ത് ഭർത്താവ് ഇവിടെ വന്നിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു അത് ശരണ്യ മനസ്സിലാക്കിയത്. അവളെ എല്ലായിടത്തു നിന്നും ബ്ലോക്ക് ചെയ്തു. അപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നു ശരണ്യയുടെ ജീവിതം. ഒന്നാമതേ ആ ഒരു മാനസികാവസ്ഥ. അപ്പോഴാണ് അവളുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുന്നത്. അമ്മായിയമ്മയും ചേട്ടനെയും ഒക്കെ വിളിച്ച് പരാതി പറയുമായിരുന്നു. ഒരു മെന്റൽ സപ്പോർട്ട് ഉള്ളതിനെ തോന്നൽ അതോടെ അവൾക്ക് നഷ്ടമായി. വല്ലാതെ ഡൗൺ ആയി തുടങ്ങി. അതിനി എങ്ങനെ നീണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം അവൾ ബിനുവിനെ വിളിച്ചു. സത്യമാണ് ഞാൻ ഈ പറയുന്നത്, ഒരു കള്ളവുമല്ല ബിനു. ഞാൻ ബിനുവിനൊരു ഭാരമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോടൊരു ഇഷ്ടക്കേടും ഉണ്ടെന്ന് മനസ്സിലായി. ഡിവോഴ്സ് ചെയ്യാം എന്ന് മോള് തന്നെയാണ് അവനോട് പറഞ്ഞത്. അതോടെ അവൻ ഹാപ്പിയായി. നീ അവിടെ വക്കീലിനെ കാണുമോ, ഞാൻ ഇവിടെ കാണണോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. എന്നാൽ അവളത് ചോദിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊന്നും വേണ്ട എന്ന് അവൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നു. പക്ഷെ അവൾ അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ കുഞ്ഞ് രണ്ടു ദിവസം മുറി അടച്ചിരുന്ന് കരഞ്ഞു. ബിനു എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് അവൾ അലറി കരയുകയായിരുന്നു. ഇതായിരുന്നു ശരണ്യയുടെ അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം ഓർക്കാനുള്ള കാര്യം. അങ്ങനെയായിരുന്നു ശരണ്യയുടെ ആ വിവാഹവും നഷ്ടപ്പെട്ടു പോയത്. ഒരാളുടെ ജീവിതത്തിൽ ഭാരമായി ഇനി ഞാൻ എന്തിനാണ്? അത് മനസ്സിലാക്കിയാൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതിന് വലിയൊരു ഉദാഹരണമാണ് നടി ശരണ്യ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.